ക്യാഷ് ആദ്യം കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം റിച്ച് പീപ്പിൾ ഗെറ്റ് പെയ്ഡ് ബിഫോർ ദെയർ വർക്ക്. കസ്റ്റമറെ ആവശ്യക്കാരനാക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ക്യാഷ് വേണം, നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ട് വേണം, റീഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് വേണം, പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനിറക്കാൻ കാശ് വേണം. ഇതിൻ്റെ പേരെന്താണ്? റീറ്റെയിൻഡ് ഏണിങ്സ്. ഏതെങ്കിലും സി എക്കാരന് ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ലോകത്ത് 5% ആളുകൾക്ക് ഇത് അറിയത്തുള്ളൂ. അതിൻ്റെ അകത്ത് 1% ആളുകളുടെ കയ്യിലാണ് ഈ കാശ് മൊത്തം. സോ ഓൾവേസ് റിമെമ്പർ, എക്കാലത്തും നിങ്ങളുടെ ബിസിനസ് ഇതുപോലെ അങ്ങ് നന്നായി പോകും എന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ കാശുണ്ടാക്കി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ചിന്ത എന്താ? ഹരിഫെ, എന്നും എൻ്റെ ബിസിനസ് ഇങ്ങനെയായിരിക്കും, എന്നും എനിക്കിങ്ങനെ കാശ് കിട്ടിക്കൊണ്ടിരിക്കും, മൈ ബിസിനസ് വിൽ ബി ഗുഡ് ഫോർ എവർ. ബിസിനസ് നല്ലതാകുമ്പോഴുള്ള പ്രശ്നം എന്താ? കോമ്പറ്റീഷൻ കൂടും. കാരണം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര്. അവന്മാർ വെറുതെ ഇരിക്കുമോ? അവന്മാരും ഇറങ്ങും. പക്ഷേ അവന്മാർക്ക് ഈ കളി അറിയത്തില്ല. കടം ഏത് ഫോമിലുള്ള കടമാണെങ്കിലും ബ്രിങ്സ് യു പെയിൻ, വേദന തന്നിരിക്കും. ഡെറ്റ് ഈസ് നോട്ട് എ ഗ്രേറ്റ് ബിസിനസ് ഐഡിയ. കടം ഒരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ബിസിനസ് ഐഡിയ. അതുകൊണ്ട് കടം കിട്ടുന്നത് കൊണ്ട് ഇവിടെ ആരും അങ്ങ് വലിയ ബിസിനസ്സുകാരനാവാനായിട്ട് ഇരിക്കണ്ട. സെയിൽസിൻ്റെ പർപ്പസ് എന്താ? റവന്യൂ. റവന്യൂവിൻ്റെ പർപ്പസ് എന്താ? പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ പർപ്പസ് എന്താ? ക്യാഷ്. ക്യാഷിന് രണ്ട് പർപ്പസ് ഉണ്ട്, ഒന്ന് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റിംഗ്, രണ്ട് റീറ്റെയിൻഡ് ഏണിങ്സ്. സോ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ക്യാഷ്. ദ റിയൽ പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു മേക്ക് ക്യാഷ് മോർ ഫാസ്റ്റ്. എങ്കിൽ യു ഹാവ് ടു ഫോളോ ദിസ് റൂൾ. ഇതിനൊരു മാർഗം കണ്ടെത്തണം. ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് ക്യാഷ് ഈസ് ദ ബിസിനസ് യു ആർ ഇൻ, ഗെറ്റ് പെയ്ഡ് ഫസ്റ്റ്. സർവീസ് കൊടുക്കുന്നതിന് മുന്നേ, സാധനം കൊടുക്കുന്നതിന് മുന്നേ കാശ് കിട്ടണം. അല്ലാതെയുള്ള ഒരു ബിസിനസ് ബിസിനസ് അല്ല. ഗെറ്റ് പെയ്ഡ് ഫസ്റ്റ്. അപ്പം നിങ്ങൾ പറയും എൻഡ് ഇൻഡസ്ട്രിയിൽ നടക്കില്ല സർ. ഒന്നാലോചിച്ച് നോക്കിക്കേ സർ, അഡ്വാൻസ് പേയ്മെൻ്റ് തന്ന കസ്റ്റമർ നിങ്ങൾക്കില്ലായിരുന്നോ ഇതേ ഇൻഡസ്ട്രിയിൽ? അവിടെ നിങ്ങളുടെ സ്ട്രാറ്റജി വേറെയായിരുന്നു, അവിടെ നിങ്ങൾ ഉപയോഗിച്ച മെത്തേഡ് വേറെയായിരുന്നു. റിച്ച് പീപ്പിൾ എന്താണ്? ദേ ഗെറ്റ് പെയ്ഡ് ബിഫോർ ഡൂയിങ് ദെയർ വർക്ക്. അവൻ്റെ പണി എടുക്കുന്നതിന് മുന്നേ അവന് കാശ് കിട്ടും. പൂർ പീപ്പിൾ ഗെറ്റ് പെയ്ഡ് ആഫ്റ്റർ ഡൂയിങ് ദെയർ വർക്ക്. ആർക്കാണ് ആദ്യം പൈസ കിട്ടുന്നതെന്ന് അറിയോ? എക്സ്പേർട്ടിന്. ഇഫ് യു ആർ ആൻ എക്സ്പേർട്ട് ഇൻ യുവർ ഇൻഡസ്ട്രി, യു വിൽ ഗെറ്റ് പെയ്ഡ് ഫസ്റ്റ്.